हलो मई डियर स्टूडेंट्स वेलकम बैक टू मार्केटिंग मैनेजमेंट इवते सेशन ना सेकंड मॉड्यूल सेगमेंटेशन मार्केट सेगमेंटेशन अद टारगेट मार्केटिंग इतर कंटिन्यूस प्रोसेस आदमें नम्बर मार्केट अदिने मार्केट सेगमेंट आकी मार्केट सेगमेंट टारगेट मार्केटिंग इन टारगेट मार्केटिंग नमुक यथार्थ नम्मुडे कई नम्मुडे प्रोडक्ट प्रोडक्ट वैरायटीस एत्र सेगमेंट्स अल सेगमेंट आनो अल होल मार्केट आनो नाम सर्व क्यों अब അപ്പോൾ വൺസ് നമ്മൾ അങ്ങനെ ടാർഗറ്റ് മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് പ്രോഡക്റ്റ് പൊസിഷനിങ്. എന്താണ് പ്രോഡക്റ്റ് പൊസിഷനിങ്? പ്രോഡക്റ്റിനൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക. പ്രോഡക്റ്റിന് എവിടെയാണ് സ്ഥാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലാണ് സ്ഥാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് അത് സെഗ്മെൻ്റാക്കി തിരിച്ചിട്ട് ടാർഗറ്റ് മാർക്കറ്റ് ആക്കിയതിൻ്റെ കാരണം എന്തായിരുന്നു? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാൺസും ട്രെൻഡ്സും എല്ലാം വ്യത്യാസമായിരുന്നു. അപ്പോൾ അതിൽ സിമിലർ നീഡ്സും സിമിലർ ട്രെൻഡ്സും അങ്ങനെ ഉള്ള ആൾക്കാരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവർക്ക് ഉചിതമായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മളുണ്ടാക്കി അവരുടെ മൈൻഡിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ആ പ്രോഡക്റ്റ് ആ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ടാർഗറ്റ് മാർക്കറ്റിൽ നിലനിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിന്നൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൺസ്യൂമറിന് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ IBM ഉണ്ട്, എസർ ഉണ്ട്, സോണി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, കോംപാക്ക് ഉണ്ട്, സെനിത്ത് ഉണ്ട്, LG ഉണ്ട്, പിന്നെയും ഒരുപാട് ബ്രാൻഡ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഒരു പേഴ്സൺ ഈ എസറിൻ്റെ PC ആണ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തി എസർ വാങ്ങിച്ചു, എന്തുകൊണ്ട് ബാക്കിയുള്ളത് വാങ്ങിച്ചില്ല? അദ്ദേഹത്തിന് അസറിന് വാങ്ങിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ബ്രാൻഡ്സിനിടയിൽ അസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോഴും ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു ടു വീലർ വാങ്ങിക്കുമ്പോഴും കാറ് വാങ്ങിക്കുമ്പോഴും അങ്ങനെ എന്ത് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോഴും ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ദറ്റ് മീൻസ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അത് ആ പ്രോഡക്റ്റ് നമ്മുടെ മൈൻഡിൽ പൊസിഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺസ്യൂമർ വിൽ പൊസിഷൻ എ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്. കാരണം ആ പ്രോഡക്റ്റ് അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക ഫീച്ചേഴ്സും ആട്രിബ്യൂട്ട്സൊക്കെ ഉണ്ടായിരിക്കും മറ്റ് പ്രോഡക്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ് വരുന്നത്. സോ ഇങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഈ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ശ്രമിക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പൊസിഷനിങ് പ്രോഡക്റ്റ് പൊസിഷനിങ് എന്നുള്ളൊരു ടേം കൊണ്ടുവന്നത് അൽ റെയ്സ്, ജാക്ക് ടോട്ട് എന്ന് പറഞ്ഞ രണ്ട് ഓതേഴ്സാണ് 1972. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാമുകൾ, വിക്സുണ്ട്, അമൃതാഞ്ജനമുണ്ട്. ഇപ്പം നമ്മളുടെ കോൾഡിൻ്റെ റെമഡി ആയിട്ടാണ് വിക്സ് ഉപയോഗിക്കുന്നതെങ്കിൽ അമൃതാഞ്ജൻ ഒരു പെയിൻ ബാമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരിക്കലും അമൃതാഞ്ജൻ കോൾഡിൻ്റെ റെമഡി ആയിട്ട് ഉപയോഗിക്കാറില്ല. ബോത്ത് അമൃതാഞ്ചിൻ്റെയും വിക്സിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് രണ്ടും സെയിം ആണെങ്കിൽ തന്നെയും അതിനെ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷൻസിലാണ് ഫോം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ദറ്റ് മീൻസ് വിക്സ് എന്ന് പറയുമ്പോൾ അത് കോൾഡിനുള്ള ബാമായിട്ടും അമൃതാഞ്ചൻ പെയിനുള്ള ബാമായിട്ടും പൊസിഷൻ ചെയ്തേക്കാണ്. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് വിക്സിന് പകരം അമൃതാഞ്ചനോ അമൃതാഞ്ചന് പകരം വിക്സോ എടുക്കാറില്ല. കോൾഡ് വന്നാൽ വിക്സ് ഉപയോഗിക്കും, പെയിൻ തലവേദന വന്നാൽ അമൃതാഞ്ചൻ പറ്റും. അങ്ങനെയാണ്. ഓക്കെ, സോ ഇത് നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജിലൂടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിലേക്ക് ഒരു വിശ്വാസം അങ്ങനെ ഫോം ചെയ്ത് അതിലൂടെ പൊസിഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി നോക്കൂ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക്സ്, ബോൺവിറ്റ, വിവ. ഇപ്പോൾ ബോൺവിറ്റ ആണെങ്കിൽ അത് അവർ പറയുന്നത് ഹെൽത്തിയാണ്, സ്ട്രെങ്ത്, എനർജി ഡ്രിങ്കാണ്. പക്ഷേ വിവ പറയുന്നത് ഡബിൾ ആക്ഷനാണ്, നമുക്ക് നല്ല ഉറക്കവും കിട്ടും, ഡേ ടൈമിൽ നല്ല എനർജി കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലാണ് ബോൺവിറ്റയും വിവയും പൊസിഷൻ ചെയ്തേക്കുന്നത്. ഇനി ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ ക്ലോസപ്പ്, പെപ്സോഡൻറ്റ്,
അതുപോലെ തന്നെ നമ്മളുടെ എയിം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ വേറൊരു പേസ്റ്റാണ് എയിം. ക്ലോസപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഈ പറയുന്ന മൗത്ത് വാഷിനെ കുറിച്ചിട്ടാണ് ചിന്ത വരിക. ഓക്കെ അല്ലേ, നമ്മുടെ ആ ഒരു പരസ്യങ്ങളൊക്കെ കാണുമ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമുക്ക് മൗത്ത് വാഷിൻ്റെ ചിന്തയാണ് വരിക ഒരു ടൂത്ത് പേസ്റ്റിലുപരി. അതേസമയം പെപ്സോഡൻ്റ് ആണെങ്കിൽ ജെം കില്ലർ എന്നുള്ള രീതിയിലാണ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇപ്പം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഈ ക്ലോസപ്പ് പെപ്സോഡൻ കഴിഞ്ഞിട്ടുള്ള ഒരു പേസ്റ്റാണ് എയിം. അത് നീം ആൻഡ് കാൽഷ്യമാണ് അതിൽ. അപ്പം ഈ പേസ്റ്റിന് ഒരു നാച്ചുറൽ സയൻസിൻ്റെ ഒരു ബ്ലെൻഡായിട്ടാണ് പൊസിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോ പ്രോഡക്ട്സും അതിൻ്റെ പ്രത്യേകത കൊണ്ട് കസ്റ്റമറിൻ്റെ മൈൻഡിൽ പൊസിഷൻ ചെയ്യിക്കുകയാണ്, കണ്ടോ? അങ്ങനെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ സപ്പോർട്ടോടുകൂടിയിട്ട്. ഇനി നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിൽ ടാറ്റ ഇൻഡിക്ക, അത് എക്കണോമിക്കലായിട്ടുള്ള ചെറിയ കാറായിട്ട്, ഫിയറ്റ് സിയന്ന കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ടുള്ള കാറായിട്ട്, മെർസിഡീസ് ലക്ഷറി കാറായിട്ട്, BMW ശരിക്കും നമുക്ക് ഒരു നല്ല അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീനായിട്ടാണ് പറയുന്നത്. വോൾവോ ആണെങ്കിൽ സേഫ്റ്റി ആൻഡ് ഡ്യൂറബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടികളുടെയും പ്രത്യേകത വെച്ചിട്ടാണ് പൊസിഷൻ ചെയ്യുന്നത്. അപ്പം ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ലക്സ് സോപ്പ് അത് ഫീമെയിൽ ഫിലിം സ്റ്റാർസിൻ്റെ ബ്യൂട്ടി സോപ്പായിട്ട് പൊസിഷൻ ചെയ്തേക്കുന്നു. ഡെറ്റോൾ ആണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ഫോർ മൈനർ കട്ട്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട്, മാഗി എന്ന് പറയുമ്പോൾ 2 മിനിറ്റ്സിൽ ഉണ്ടാക്കാവുന്ന നൂഡിൽസ് ആ രീതിയിലാണ് പൊസിഷൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏരിയൽ എടുക്കുവാണെങ്കിൽ നല്ലൊരു ഓൾ പർപ്പസ് ഫാമിലി ഡിറ്റർജൻ്റ് ആയിട്ടും, ഈസ് എന്ന് പറഞ്ഞ വേറൊരു ലിക്വിഡ് ഡിറ്റർജൻ്റ് ഉണ്ട്, അത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ക്ലോത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് പൊസിഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പൊസിഷൻ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. നമ്മുടെ ഈ പറയുന്ന വണ്ടികളിൽ, മോട്ടോർ സൈക്കിളിൽ ഏറ്റവും മോസ്റ്റ് ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഏതാണ്, അപ്പോൾ നമ്മളുടെ മൈൻഡിൽ പൊസിഷൻ ചെയ്തേക്കുന്ന ആ വണ്ടിയായിരിക്കും നമ്മൾ പറയുക. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയർ മെഷീനിൽ ബെസ്റ്റ് ബ്രാൻഡ് ഏതാണ്, അതുപോലെ തന്നെ ബേബി കെയർ പ്രോഡക്റ്റിൽ ഇപ്പോൾ ബെസ്റ്റ് ബ്രാൻഡ് ഏതാണ്, അപ്പോൾ നമ്മൾ മൈൻഡിൽ പൊസിഷൻ ചെയ്ത്. ഓക്കെ, നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഏതാണെന്നും, അതുപോലെ തന്നെ നമ്മൾ ഫെമിലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോട്ടോ കോപ്പിയർ ഏതാണെന്നും, ബേബി കെയർ പ്രോഡക്റ്റ് തരുന്ന ബ്രാൻഡ് ഏതാണെന്നൊക്കെ. നമുക്കിത് എല്ലാവർക്കും അറിയാവുന്ന 3 ബ്രാൻഡ്സാണ് ഇത്: ഹീറോ ഹോണ്ട, സെറോക്സ് ആൻഡ് ജോൺസൺ ആൻഡ് ജോൺസൺ. നമ്മൾ എളുപ്പത്തിൽ ഇത് നമ്മുടെ മൈൻഡിലേക്ക് വരാനുള്ള കാരണം നമ്മൾ ഈ പറയുന്ന ബ്രാൻഡ്സിനെ കുറിച്ചുള്ള ഇമേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇമേജ് വരാനുള്ള കാരണം ആ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ് നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്തുള്ളതുകൊണ്ടാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഇത്തരത്തിൽ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കമ്പനീസ് ഓരോ പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ഈ പറയുന്ന പ്രോഡക്റ്റ് പൊസിഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ജനറലി അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും യുണീക്ക് ഫീച്ചേഴ്സ് കൊണ്ട് ആ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ബിലീവൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ എന്താവുന്നു, ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ പൊസിഷൻ ആവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുക, ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് ഗ്രേറ്റ് വാല്യൂ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു വിന്നിങ് നമ്മുടെ പ്രോഡക്റ്റിന് നേടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഏത് ആസ്പെക്റ്റാണ് നമ്മുടെ പ്രോഡക്റ്റിനുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഫീച്ചർ, അത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് നമ്മുടെ പ്രോഡക്റ്റിനുള്ളത് ഓരോന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ശരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി റിസർച്ച് ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റിന് ഇത്തരത്തിലുള്ള യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് വളരെ കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ആട്രിബ്യൂട്ട്സ് ഫീച്ചേഴ്സ് അത് നമ്മൾ നോക്കണം. അവർ പ്രോഡക്റ്റിനെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്, അവരുടെ പ്രോഡക്റ്റിൻ്റെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് എന്തൊക്കെയാണ്, അത് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്,
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് വ്യത്യസ്തമാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് കമ്പയർ ചെയ്യണം. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വൺസ് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യലായിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് കണ്ടു, കോമ്പറ്റീറ്റേഴ്സിൻ്റെ തമ്മിൽ കണ്ട് മനസ്സിലാക്കി, ഇനി നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്. എല്ലാം നമുക്ക് ഒരേ സമയം ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? കാരണം ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് പല രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ടെക്നോളജിയിൽ കിട്ടിയിട്ടുണ്ടാവും, ക്വാളിറ്റിയിലുണ്ടാവാം, കോസ്റ്റിലുണ്ടാവാം, സർവീസിലുണ്ടാവാം. പക്ഷേ എല്ലാം ഒരുമിച്ച് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നമ്മളുടെ മാർക്കറ്റിലെ കണ്ടീഷൻസ് അനുസരിച്ച് ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം. അത് പക്ഷേ റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരിക്കണം. ആ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിനെ കസ്റ്റമറിൻ്റെ മൈൻഡിൽ പൊസിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ അതിനൊരു വാല്യൂ ഉണ്ടാവുകയും കസ്റ്റമർ അതിനെ പ്രോപ്പറായി പൊസിഷൻ ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ വരുന്നത്, നമ്മൾ വൺസ് ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കസ്റ്റമേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. നമ്മുടെ പ്രോഡക്റ്റിന് യുണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചർ ഇതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ അതിന് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കുകയും വേണം. എന്നാലല്ലേ അവർക്കത് മനസ്സിലായി ബോധ്യപ്പെട്ട് നമ്മുടെ പ്രോഡക്റ്റിന് മൈൻഡിൽ പൊസിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്ററായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മുടെ പ്രൊമോഷൻ ആക്ടിവിറ്റിയിൽ അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. സോ കസ്റ്റമേഴ്സ് വൺസ് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഡക്റ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നീട് ആ പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ പൊസിഷൻ ആവുന്നു. ഓക്കെ, ഇനി നമ്മൾ വൺസ് ഈ പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു പൊസിഷൻ കസ്റ്റമറിൻ്റെ മൈൻഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എക്കാലത്തേക്ക് ആ പൊസിഷൻ അങ്ങനെ നിലനിൽക്കണം എന്ന് നിർബന്ധമില്ല. കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് കസ്റ്റമറിലും മാറ്റങ്ങൾ ഉണ്ടാവാം, മാർക്കറ്റിലും മാറ്റങ്ങൾ ഉണ്ടാവാം. സോ അതനുസരിച്ച് നമ്മുടെ പൊസിഷനിങ് മാറാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊസിഷൻ വീണ്ടും റീറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പൊസിഷനിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഓരോ സമയത്ത് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പൊസിഷനിങ് ഇപ്പോൾ എങ്ങനെയുണ്ട്, കസ്റ്റമേഴ്സ് ആ പൊസിഷനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവരിലത് വ്യതിയാനം വന്നിട്ടുണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഏത് രീതിയിലാണ് പൊസിഷൻ ചെയ്യുക. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പല കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ ഒന്ന് രണ്ടെണ്ണമായിരിക്കും നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവുക, ബാക്കിയുള്ളത് വേറെ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനിങ് മാറുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മറ്റുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുത്തിട്ട് അടുത്ത പൊസിഷനിങ്ങിലേക്ക് നമ്മൾ നീങ്ങണം. അങ്ങനെ പൊസിഷനിങ് സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യണം. കാരണം മാർക്കറ്റ് എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള പൊസിഷനിങ് സ്ട്രാറ്റജി നമ്മൾ ഉചിതമായിട്ടുള്ള സാഹചര്യത്തിൽ എടുത്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം ബൂമിങ് ആയിരുന്നു റസ്ന എന്ന് പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആൾക്കാർക്ക് ആ റസ്നയുടെ ആ പ്രോഡക്റ്റ് പൊസിഷനിങ് മങ്ങിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റസ്നയിൽ ബോറോമിനൈസ് വെജിറ്റബിൾ ഓയിൽ കണ്ടൻറ് ഉണ്ടെന്നുള്ളൊരു കാരണം കൊണ്ട് ആൾക്കാർക്ക് അത് പിന്നീട് ഹെൽത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കി. പക്ഷേ കമ്പനി അത് പ്രോപ്പറായി മോണിറ്റർ ചെയ്യുകയോ അതിനുവേണ്ടി പിന്നീട് എന്തെങ്കിലും പൊസിഷൻ സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് റസ്നയ്ക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഫ്ലറിഷ് ആവാനും പറ്റിയില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പൊസിഷനിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്. നാല് എലമെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ്, കമ്പനി, കോമ്പറ്റീറ്റേഴ്സ്, കൺസ്യൂമേഴ്സ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ആട്രിബ്യൂട്ട്സ്, ഡിസൈൻ, ക്വാളിറ്റി, പ്രൈസ്, ബ്രാൻഡ്, പാക്കേജ്, ഇതെല്ലാം. അപ്പം ഇതിൽ ഇതൊക്കെ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽസ് ആണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽസൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് പാക്കേജിങ് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ വ്യത്യാസം വരുത്താം, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താം, സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ മാറ്റങ്ങൾ വരുത്താം, ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പൊസിഷനിങ് സ്ട്രാറ്റജീസ് പലതും ഫോം ചെയ്യാം. പിന്നെ പലപ്പോഴും നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, ശരിക്കും നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു
പ്രോഡക്റ്റ് ഒരു ബ്രാൻഡായി മാറുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു ഓറ എന്ന് പറയുന്നത് കമ്പനിയുടെ ഗുഡ്വില്ലാണ്, കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ്. അപ്പോൾ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആ ഗുഡ്വില്ലാണ് പ്രോഡക്റ്റിൻ്റെ ഒരു ഓറ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ പൊസിഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കമ്പനിയും അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഗോദ്റേജ്, ടാറ്റ, ബജാജ്, റിലയൻസ് ഒക്കെ ആ രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൽ കമ്പനി റെപ്യൂട്ടേഷനും കൂടി അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി, അവരേത് രീതിയിലാണ് കസ്റ്റമറിൻ്റെ മൈൻഡിൽ എത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളുടെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാനായിട്ട്. ഫൈനലി നമ്മൾ കൺസ്യൂമേഴ്സ്, നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, എന്തൊക്കെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, നമ്മളെ കൺസ്യൂമേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് അതിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് പൊസിഷനിങ് ആണ് ഓരോ സിറ്റുവേഷനും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നാല് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്.